ഈ പാട്ട് സെറ്റ് എന്ന് പറയുന്ന ആളുടെ കട ഇതല്ലേ? ആ ഇത് തന്നെയാണ്. ഇന്റർവ്യൂ എടുക്കാമെന്ന് ഇനിയിപ്പോ ഡെഡ് ബോഡിയുടെ പടവും പിടിച്ചോണ്ട് പോയി ന്യൂസുകാർക്ക് കൊടുക്കേണ്ടി വരുമോ ഭായി? അതിന് ഈ കെള്ളവൻ ചത്ത അതൊരു ന്യൂസാവോ? നമസ്കാരം. നാട്ടുകാരൊക്കെ പാട്ടിസേട്ട് പാട്ടിസേട്ട് എന്നാ വിളിക്കാറല്ലേ, അതെന്താ അങ്ങനെ ഒരു പേര് വരാൻ കാരണം? അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞങ്ങളൊരു ടി വി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, മരിച്ചുപോയ മ്യൂസിക് ഡയറക്ടർ രവീന്ദ്രനാഥിനെ പറ്റി. അദ്ദേഹത്തിന്റെ 10 ചരമവാർഷികം വരെയല്ലേ? അതിന് അദ്ദേഹത്തിന്റെ പ്രതിഭ കണ്ടെത്തിയതും ആദ്യകാലത്ത് സഹായിച്ചതും പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ സേട്ടുവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാ കൊള്ളാം. ഓ, അത് ശരി. രവീന്ദ്രനാഥ് പേരും പെരുമയ്ക്കുള്ള ആളായിരുന്നു. അത് അയള്ളം എടുക്ക്. അതിന്റെ പേരിൽ ഞാൻ എന്തിനാ ചെളിയണത്? പിന്നെ അറിയണ കാര്യം എന്താ വെച്ചാ അത് പറഞ്ഞുതരാം. അതിന് ഈ കാമറയും കുന്ത്രാണ്ടൊക്കെ വേണോ? പാട്ടിനോടുള്ള കമ്പം കാരണം നാട്ടുകാരെ എനിക്കിട്ട് തന്ന പേരാ പാട്ടിസേട്ട്. പഴയ ഗ്രാംഫോണും റേഡിയോ റിപ്പയർ ചെയ്ത് കൊടുക്കുക, പഞ്ഞിക്കടക്ക നിറച്ചു വെക്കുക, ഇതൊക്കെ തന്നെ അന്നും പണി. എങ്ങനാ തുടങ്ങേണ്ടത്? അയാളെ പറ്റി പറഞ്ഞാ പറഞ്ഞു തീരൂല്ല എനിക്ക്. അയാൾക്ക് അന്ന് ഒരു 10-12 വയസ്സുണ്ടാവും. ഈ ജൂതത്തെരുവില് വയറ്റത്തടിച്ച് പാട്ടുപാടിക്കൊണ്ട് ഒരു ദിവസം വന്നു. വീട് ചോദിച്ചപ്പോ വടക്ക് മലബാറിലെ കണ്ടാന്നാ പറഞ്ഞത്. ആരും ഇല്ലാത്ത നാട്ടില് ചോറ് വാങ്ങിക്കൊടുത്തപ്പോ പിന്നെയും പാടി കുറെ പാട്ടുകള്. ഒക്കെ പങ്കജ് മല്ലിക്കിന്റെയും സൈഗാളിന്റെയും പഴയ പാട്ടുകള്. പിന്നെ അത് പതിവായി. ഇവിടെ വന്നിരുന്ന് പാടും, ഗ്രാമ ഫോണിൽ കൂടെ പാട്ടുകള് കേക്കും. അയാള് പാടുമ്പോ ഒരു പ്രത്യേക ഭാവ. പ്രിയപ്പെട്ട അച്ഛ, അങ്ങയുടെ സിരകളിൽ ഓടിയിരുന്ന സംഗീതരക്തം അല്പമെങ്കിലും ഈ എളിയ കലാകാരന്റെ സിരകളിൽ ഓടിക്കണേ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇന്നെങ്കിലും സെലക്ഷൻ കമ്മിറ്റിക്ക് സൽബുദ്ധി തോന്നണേ. ഇത് 4-ാം തവണയാണ് ആകാശവാണിയിലെ ഓഡിഷൻ ടെസ്റ്റ്. എന്നാണ് ഒരു ദിവസം ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ ശരത്ചന്ദ്രനാഥ് എന്ന് എഴുതി ഒരെണ്ണം ഇതുപോലെ ഷെൽഫിൽ ഇരിക്കുക. നിനക്കൊന്നും ഇപ്പൊ എന്നൊരു വിലയില്ലല്ലോ. നീയൊക്കെ എന്റെ കാൽക്കീഴിൽ വന്ന് ചുരുണ്ടുമടങ്ങി കിടക്കണ ഒരു ദിവസം വരും. പുച്ഛല്ലേ നിനക്കൊക്കെ പുച്ഛം. രാവിലെ വണ്ടിക്ക് വിളിക്ക് പൈസ ചോദിച്ചപ്പോ നിന്റെ പിശുക്കൻ വെള്ളിയേട്ടൻ തമ്പുരാന്റെ മുഖത്തും കണ്ടു ഒരു പുച്ഛം. ഈ വീട്ടിൽ അമ്മയ്ക്ക് മാത്രമാണ് എന്നിലെ ഗായകനെ തിരിച്ചറിയാനുള്ള കഴിവുള്ളത്. ഒരു യഥാർത്ഥ കലാകാരനെ തിരിച്ചറിയാൻ പെറ്റവാരന് മാത്രമേ കഴിയൂ. എവിടമ്മ? എടാ പരീക്കുട്ടി, എന്താടാ മീൻ ഒന്ന് നോക്കട്ടെ. നോക്കണ്ട, ഭയങ്കര വിലയാ. അതെന്താടാ, വിലയുള്ള മീൻ കൂട്ടാൻ മാത്രം വിലയില്ലേ ഞങ്ങക്ക്? നേരത്തെ വാങ്ങിച്ചതിന്റെ കാശ് ഒന്ന് തീർത്തിട്ട് നിലയും വിലയും പറയാം. അത് നീ സച്ചിയോട് വാങ്ങിയില്ലേ? ചോദിക്കേണ്ട താമസം. ആരോട് ചോദിച്ചിട്ടാ ഇത്രയും വലിയ വിലയുടെ മീൻ കൊടുത്തതെന്നും പറഞ്ഞു ഒറ്റ ചാട്ടം. ഇനി എത്ര നടക്കണം ആ കാശ് മേടിച്ചെടുക്കാൻ? ഈശ്വരാ, നല്ല പെടക്കണ കരിമീൻ. കരിമീൻ കൂട്ടി ചോറിന്റെ കാലം മറന്നു. നീ 1 കിലോ ഇങ്ങ് എടുക്ക, എന്നിട്ട് മേടിക്കുമ്പോ ഇതിന്റെ വിലയും കൂടെ ചേർത്ത് മേടിച്ചോ സച്ചിന്റെ അടുത്തുനിന്ന്. അത് ശരിയാവില്ല സൗദ്രമ്മേ, ഇപ്പൊ റൊക്കം കച്ചവടമുള്ളൂ. എടാ, പണ്ട് നിന്റെ ബാപ്പ കുഞ്ഞുമരക്കാരിക്ക് ഇവിടെ കൊണ്ട് തന്ന മീന് വല്ല കൈയും കണക്കുണ്ടോടാ? എന്നിട്ട് 5 പൈസയുടെ കണക്ക് അങ്ങേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിന്റെ മീനൊക്കെ വിൽക്കാതെ ചീഞ്ഞു പോവുള്ളൂ. ഇതല്ലേ രവീന്ദ്രനാഥ മാഷിന്റെ വീട്? എന്താ, രവീന്ദ്രനാഥ മാഷിന്റെ ഭാര്യ? അതെ. ആഹാ, ഞങ്ങൾ ടിവിയുടെ ആൾക്കാരാ. രവീന്ദ്രനാഥ മാഷിനെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി. ഇവിടെ ഇപ്പൊ ആർക്കും ടിവി സീരിയലൊന്നും അഭിനയിക്കണ്ട. സീരിയലല്ല, സാറിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെന്ററിയാ. മരിച്ച അന്ന് മുതല് ഓരോരുത്തർമാര് വന്ന് വീടും ഫോട്ടോയും അവാർഡും ഒക്കെ പടം പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾ പോയട്ടെ. അയ്യോ ചതിക്കരുത് ചേച്ചി, ചേച്ചിയുടെ ഒരു സ്റ്റേറ്റ്മെന്റും ഈ വീടും ഒക്കെ ഒന്ന് കവർ ചെയ്യാതെ ഞങ്ങളുടെ പ്രോഗ്രാം പൂർണ്ണമല്ല. ചേച്ചി ഒന്ന് സഹകരിക്കണം. എന്താ കാര്യം? ടിവിക്കാരാ, അച്ഛനെ പറ്റി ഏതാണ്ട് പടം പിടിക്കാൻ വന്നു. ആണോ? സാറിന്റെ മകനാണോ? അതെ, ഇളയ മകൻ ശരത്ചന്ദ്രനാഥ്. മൂത്തൊരാളുണ്ട്, പക്ഷെ അച്ഛന്റെ സംഗീത പൈതൃകം കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്നാണ് എല്ലാരും പറയണത്. ഓ, എനിക്ക് താങ്കളുടെ ഒരു ഇന്റർവ്യൂ വേണം. അതിനെന്താ, നിങ്ങൾ ക്യാമറ റെഡി ആക്കോളൂ, നമുക്ക് അകത്തിരിക്കാം. അല്ലെങ്കിൽ ഔട്ട്ഡോറല്ലേ നല്ലത്? ഔട്ട്ഡോറിൽ എടുക്കാം, പക്ഷെ അതിനു മുൻപ് നമുക്ക് അമ്മേനെ തുടങ്ങാം. അതല്ല അതിന്റെ ഒരു ഭംഗി. അമ്മ, ഒരു 2 മിനിറ്റ്.
നിങ്ങളെ നിർബന്ധിക്കുമ്പോ ഞാൻ എങ്ങനെ വേണ്ടാന്ന് പറയാ. പക്ഷേ ഇതൊക്കെ നാട്ടുകാർ കാണേണ്ടതല്ലേ. നല്ലൊരു സാരിയെ കൊടുത്തില്ലെങ്കിൽ അതിന്റെ കുറച്ചില് അങ്ങേർക്കും കൂടിയല്ലേ. അതിനെന്താ ചേച്ചി സാരി മാറിയോന്നുള്ളൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതല്ല, ഇപ്പോ ഒരു പട്ടുസാരിയെ കൊടുക്കാണ്ട്. ചേച്ചി പട്ടുസാരി എടുത്തോളൂ. അതിനിപ്പോ ഇവിടെ പുതിയ പട്ടുസാരി ഒന്നും ഇരിപ്പില്ലേ. ഏതായാലും നിങ്ങക്ക് പടം പിടിച്ചല്ലേ പറ്റൂ, അപ്പൊ നിങ്ങൾ തന്നെ ഒരു പട്ടുസാരി വാങ്ങിച്ചതാ. ഇങ്ങനെ ഇരുന്നാ മതിയോ, സാരി നന്നായിട്ടുണ്ടല്ലേ. അപ്പൊ തുടങ്ങാം. അല്ല എന്താ പറയണ്ടേ? എന്തൊരു സ്ത്രീയാ അവര്, പട്ടുസാരി കിട്ടിയിട്ട് ഇറങ്ങിയുള്ളൂ. മാത്രോ ഷൂട്ട് കാരണം ഉച്ചക്ക് പാചകം മുടങ്ങി എന്ന് പറഞ്ഞ് വീട്ടിലുള്ളവർക്കൊക്കെ പൊറോട്ടയും ചില്ലി ചിക്കന. ആ മാഷ് എങ്ങനെ സഹിച്ചിരുന്നാവോ അവര്. എല്ലാവരും പറയും വലിയ കലാകാരനാണ് മഹാനാണെന്നൊക്കെ, പക്ഷെ ഞങ്ങൾക്ക് ഒരു 10 പൈസയുടെ സഹായം ആരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല. മാഷിന്റെ പാട്ടുകൾക്ക് ഏതൊക്കെ രീതിയിലാണ് ചേച്ചി പ്രചോദനമായിട്ടുള്ളത്? എന്ത്, ഇവിടെ ഈ വരാന്തയിൽ ഇരുന്ന് ആളും തീറ്റിയൊക്കെ ആയിട്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കണ കേക്കാം. ഞാനതൊന്നും ശ്രദ്ധിക്കാനേ പോവാറില്ല. പിന്നെ ഈ പാട്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കിയെന്ന് ചോദിച്ചാ എനിക്ക് അതൊട്ട് അറിയില്ല. ആ ഇത് മതി, ഇവരുടെ ഈ കത്തി നാട്ടുകാർ കേട്ട മാഷ പറ്റിയുള്ള എല്ലാ എംപ്രഷനും പോകും. നമസ്കാരം. ഇത് ചുള്ളിക്കൽ ഭാസ്കരൻ, രവീന്ദ്രനാഥൻ മാഷിന്റെ സന്തത സഹചാരിയും ആദ്യകാല സഹപ്രവർത്തകരിൽ ഒരാളുമായ തബലിസ്റ്റ്. തബല ഭാസ്കർ എന്ന് പറഞ്ഞാലേ ആളുകൾ അറിയൂ. സ്നേഹം കൂടുമ്പോ രവിയേറ്റ തവള ഭാസ്കർ എന്ന് വിളിക്കും. ഇതെന്താ ആശുപത്രിയില്? ഇടക്കിടക്ക് കരണ്ടിന്റെ കണ്ടീഷൻ മോശമാവുമ്പോ രവിയേട്ടന്റെ മോൻ സച്ചി നിർബന്ധിച്ച് ഇവിടെ കൊണ്ടൊക്കെ എടുത്തും. ഇപ്പൊ ഒരാഴ്ചയായി, സർവീസ് കഴിഞ്ഞ് ലിവർ കുട്ടപ്പനായ പിന്നെ തുടങ്ങാനൊരു സ്ഥലമുണ്ടാവുമല്ലോ. ഇപ്പൊ പറഞ്ഞ കട്ട് ചെയ്തേക്കട്ട, വെറുതെ ഡീസന്റ് ആയി ജീവിക്കണ നമ്മള് കള്ളുടിയന്മാരാണ്, നാട്ടുകാർ തെറ്റിദ്ധരിക്കണ്ടല്ല. സോജാരാജകുമാരി നമസ്കാരം, ഞാൻ സൈഗാൾ യൂസഫ്. സൈഗാളിന്റെ പാട്ടുകൾ സ്ഥിരമായി പാടിയിരുന്നത് കൊണ്ട് മൂപ്പന് തന്നെ എനിക്ക് തന്ന പേരാ സൈഗാൾ. പണ്ട് മൂപ്പനുടെ ഗാനമേളയ്ക്ക് സ്ഥിരം പെട്ടി വായിച്ചത് ഞാനാ. അതൊരു കാലം 4 തവണ സിനിമയിൽ പാടാൻ ചാൻസ് തന്നതാ. റെക്കോർഡിംഗ് തിയേറ്റർ ചെല്ലുമ്പോ ഒച്ച പണി മുടക്കും. അങ്ങനെ പണി മുടക്കി മുടക്കി മൂപ്പർ പറഞ്ഞു നീ ഇനി പാടണ്ടെന്ന്. ഇത് ലൂയി ആൻഡ്രൂസ് പെരേര, രവീന്ദ്രനാഥിന്റെ പാട്ടുകളിലെ പ്രധാന ആകർഷണമായ ക്ലാരനറ്റ് വായിച്ചിരുന്നത് കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ഈ ലൂയി അങ്കിളാണ്. സാർ, രവീന്ദ്രനാഥൻ മാഷിന്റെ മൂത്ത മകൻ അന്വേഷിച്ചു വന്നിട്ടുണ്ട്, സാറിനെ കാണണമെന്ന് പറഞ്ഞു. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം, അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തേക്കാം. അയാളോട് വെയിറ്റ് ചെയ്യാൻ പറയും. ആ അനീഷ് ആ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്തുടവത്ത് മണിമാരൻ വരുന്നതും കാത്ത് കസ്തൂരി നിലാവിന്റെ കനവു പുൽപ്പ.